ഇന്ന് ജൂലൈ ഇരുപത്തി ആറ് കത്തോലിക്ക തിരുസഭ വിശുദ്ധരായ അന്നായുടെയും ജവാക്യമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കന്യാകാംബികയുടെ മാതാപിതാക്കന്മാരാണ് അന്നയും ജൊവാക്യുമും രണ്ടുപേരും ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ് ജൊവാക്യമിൻ്റെ തിരുനാൾ പ്രാചീന കാലം മുതൽക്കും അന്നയുടെ തിരുനാൾ നാലാം ശതാബ്ദം മുതൽക്കും പൗരസ്ത്വ സഭയിൽ ആഘോഷിച്ചിരുന്നു പാശ്ചാത്യ സഭയിൽ പതിനഞ്ചാം ശതാബ്ദം മുതൽ രണ്ടുപേരുടെയും തിരുനാളുകൾ ആഘോഷിച്ചു തുടങ്ങി തങ്ങളുടെ അസാധാരണ പുത്രിയുടെ സംസർഗത്തിൽ ജവാക്കിയും അന്നായും അത്യധികം ആധ്യാത്മിക ആനന്ദം അനുഭവിച്ചു തൻ്റെ കുഞ്ഞ് ഉത്ഭവപാപരഹിതയും സർവദാം നിർമ്മലയുമാണെന്നുള്ളതും മാതാപിതാക്കന്മാർക്ക് ആനന്ദകാരണമായിരിക്കുമല്ലോ മകൾ ദേവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിഞ്ഞ നാൾ മുതൽ അവരുടെ സന്തോഷം എത്ര വർദ്ധിച്ചിരിക്കാം ദേവമാതാവിൻ്റെ അമ്മയായ അന്ന എത്രയും വത്സലയായ ഒരമ്മയാണ് പേരിൻ്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നത്രേ അവളുടെ വാർദ്ധക്യത്തിലാണ് മറിയം ജനിച്ചത് തന്നിമിത്തം എത്രയും വാത്സല്യത്തോടെയാണ് ഈ ശിശുവിനെ വളർത്തിയതെന്ന് ഊഹിക്കാമല്ലോ അമലോത്ഭവയായ ശിശുവിൻ്റെ ഓരോ കാൽവെയ്പ്പും അന്നക്ക് വളരെ കൗതുകമായിരുന്നിരിക്കണം യഹൂദ ശിശുക്കൾ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗ്രഹത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു തതനുസാരം അന്ന തൻ്റെ ശിശുവിനെ മൂന്ന് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചുവെന്ന് ഒരു പാരമ്പര്യമുണ്ട് അതിനാൽ തൻ്റെ നിർമ്മല ശിശുവിൻ്റെ സഹവാസത്തിൽ നിന്ന് ലഭിക്കാമായിരുന്ന ആനന്ദം അന്ന ബലി ചെയ്തു ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന അവളുടെ മാധ്യസ്ഥം തേടിയിട്ടുള്ളവർക്കെല്ലാം അസാധ്യമായ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തീയ സാഹിത്യം സാക്ഷ്യപ്പെടുത്തുന്നു ജസ്റ്റീനിയൻ ചക്രവർത്തി അഞ്ഞൂറ്റി അമ്പതിൽ കോൺസ്റ്റാരിനോപ്പിളിൽ വിശുദ്ധ അന്നായുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണി ചെയ്യുകയുണ്ടായി എഴുന്നൂറ്റി അഞ്ചിൽ വേറൊന്ന് ജസ്റ്റീനിയൻ ദ്വിതീയൻ നിർമ്മിച്ചു വിശുദ്ധ അന്നയുടെ പേരിലുള്ള ഒൻപത് ചൊവ്വാഴ്ച ഭക്തി ഇന്നും അയർലൻഡിൽ പ്രചാരത്തിലുണ്ട് വിശുദ്ധ അന്നയുടെ ശ്രേഷ്ഠത മറിയത്തിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല തൻ്റെ വത്സലപുത്രിയെ ദൈവത്തിന് കാഴ്ചവെച്ചത് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമല്ലേ കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നു കുടുംബജീവിതത്തെ വിശദീകരിക്കാൻ ദേവമാതാവിൻ്റെ മാതാപിതാക്കന്മാരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പരിശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും